കൊച്ചുങ്ങളെ അടിക്കരുത്. ശരി തന്നെയാണ്. പിന്നെ അടിക്കാതെ വളർത്ത ഈ കെട്ടിപ്പിടിച്ച് ഈ കുടുകുടുകുടുകുടുകുടു കിടന്ന് മറിയുന്ന കണ്ടിട്ടോ? കണ്ടിട്ടില്ലേ? കെട്ടിപ്പിടിച്ച് മറിയുന്ന കണ്ടിട്ടോ? സർക്കസിലല്ലത്, ഇവനത് കളിച്ചവന കെട്ടിപ്പിടിച്ച് കളിച്ചവൻ. അനി അവര് അവിടുന്ന് എന്താണ് അതിന് പറയുന്നത്? ഈ സൂത്രമൊക്കെ വിദ്യയിൽ കൂടി കൊണ്ടുവന്നിട്ട് ഇവര വെറും മൃഗികളാക്കുക. ഇവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഈ കുട്ടി തേവാങ്ക് അല്ല എന്തെന്ന് വേറൊരു സാധനം ഉണ്ടല്ലോ, ഈനാം പേച്ച്. ഈനാം പേച്ച് മറിയുന്ന പോലെ മറിഞ്ഞ് മറിഞ്ഞങ്ങോട്ട് ചെന്ന് വരിക കണ്ടിട്ടില്ലേ? സൈനിക സ്കൂള് അവിടെ പോയാൽ കാണാം, പിടിച്ചു കിടന്ന് മറിയുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ഈ സൈനിക സ്കൂളെന്ന് ഇവരെ ശരിപ്പെടുത്തിയത്? ഇപ്പൊ നിങ്ങൾ പടിഞ്ഞാറത്ത് വരെ പഠിക്കുന്ന ആളുകളല്ലേ, അവിടെ പോയി പഠിപ്പിക്കേ, കെട്ടിപ്പിടിച്ച് മറിയട്ടെ. ശരിയാ തെറ്റാ? നിങ്ങൾക്ക് ഇത് എങ്ങനെ തിരുത്താൻ കഴിയുമെന്നാണ്? ഇതാണ് നിനക്ക് തിരുത്താൻ കഴിയാതാവുന്നത്. അപ്പൊ ഈ ആദിയിൽ ഒരറിവിന്റെ ഭാഗത്തേക്ക് നീ കരുതിയിരുന്നെങ്കിലോ, അതില്ലാത്തത് കൊണ്ട് ദൈവം ശിക്ഷിച്ചതുപോലെ ആ ഭാഗത്ത് നിന്നൊക്കെ മാറിപ്പോവുകയാണ്. അപ്പൊ ഇവര് ശിക്ഷിച്ചതുപോലെ തന്നെ വേറെ സ്ഥാനത്ത് ശിക്ഷിക്കുക. അപ്പൊ മനസ്സിലായി? ഇല്ലെന്നൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇത് അവരുടെ വീട്, ഇപ്പൊ അവന്റെ വീട് അവന് അനുഭവമാണ്, ഇവരുടെ വീട് വേറൊരു വിധത്തിൽ ഇത് അനുഭവം അല്ലേ. ഇത് ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇവന്റെയും മക്കൾക്ക്, ഇവന്റെ അച്ഛന്റെ അമ്മയുടെയും ഇവന്റെ സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തെളിയും, അത് സൂക്ഷിക്കില്ലേ അതും പോകുമെന്ന് പറഞ്ഞു. സംഭവിച്ചോ? മനസ്സിലായില്ലേ? ഇനി എന്താ തെളിവ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ വേറെ ആരെങ്കിലും ഒപ്പിക്കാൻ പറയല്ല, എന്നെ പരിചയമുള്ള നിങ്ങളെ ഞാൻ എന്തുകൊണ്ട് ഒപ്പിക്കും? ഞാൻ ശാസ്ത്രം പറഞ്ഞ് ഒപ്പിക്കും. ഇങ്ങനെയാണ് ഈ സത്യം പോയിരിക്കുന്നത്, ഇങ്ങനെയാണ്. അപ്പൊ ഈ സത്യത്തിനെ നിങ്ങൾ വെളിയിൽ കൊണ്ടുവന്ന് നടത്തി കാണിച്ചു കൊടുക്കാനുള്ള കർമ്മ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകുന്നു. എന്ത് ചെയ്യും ഇതിനെ? ഈ ആദി എനിക്കും ഈ ത്രിമൂർത്തി പദവിയിൽ ഉള്ള അറിവായതുകൊണ്ട് കുറച്ച് അബദ്ധം എനിക്കും പറ്റിയിട്ടുണ്ട്, പറ്റിയിട്ടില്ല എന്നല്ല. പക്ഷെ അത് അതങ്ങനെയല്ല എന്നറിയാം, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അതാണ് പിന്നെ പോത്തും കൊണ്ട് വന്ന് പൂർത്തിയാക്കിയത്. അതാണ് രണ്ടുപേര് കാണത്തക്ക വരുത്തിയിരിക്കരുത്, ഇതായിരുന്നു അതിന്റെ അർത്ഥം. അത്രയും കഷ്ടപ്പെട്ട വകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്ന എപ്പ എത്ര ഈ അണുവിലിരിക്കുന്ന ജീവനാണ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് അറിയണ്ടേ? അങ്ങനെയുള്ള ജീവാണുക്കള് കോടിക്കണക്കിന് കൂടുമ്പോഴാണ് ഒരു നല്ല അണുക്കളായിട്ട് വരുന്നത്. ആ അണുവിന്റെ വിഭജനം എത്രയെന്ന് നമ്മളെങ്ങനെ തീർത്തു പറയും? അപ്പൊ ഇതിന് കണക്ക് പറയാൻ ആരംഭിക്കണ്ട. ഇതിനാണ് ഗുരു വേണം, ഗുരു ഇല്ലെങ്കിൽ ഇത് തെറ്റും. അപ്പൊ ഇങ്ങനെ ആവർത്തന നിവർത്തിച്ചു വന്ന ഗുരുവിന്റെ സമീപനമാണ് ഇതെല്ലാം നിൽക്കുന്നത്, മനസ്സിലായി? അതാണ് സമീപം മാത്രമാണ് കിട്ടുക. അപ്പൊ ഇവിടെ ആകെ പഴയ്ക്കുന്ന അപ്പൊ ഈ സമീപനം എന്ന് പറയുന്നത് ജീവന്റെ സമീപനമാണത്, ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ജീവന്റെ സമീപനം കൊണ്ട് നമുക്ക് എന്താകുകയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞെടുത്ത് ഇത് എത്തിച്ചെങ്കിലും നിങ്ങൾ ഈ ആന്യം പെണ്ണി എത്തിക്കുന്ന സ്ഥാനത്ത് വന്ന് അവിടെ നിന്നുപോയി. അപ്പൊ നിങ്ങളുടെ ഒരു മക്കള് ആരെങ്കിലും ജനിച്ചാൽ എനിക്കിതിന് പറ്റിയില്ല, ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടി, ഈ കരിയിൽ ജനിക്കാനുള്ള ഭാഗ്യം, ഇതാണ് മനസ്സിലാകുന്നത്. കരിയാണ് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകാനുള്ളതല്ല. അപ്പൊ ഈ കരിയുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്? ഏത് എത്രയോ യുഗങ്ങളായി സഞ്ചരിച്ചു പോന്ന ജീവന്റെ പരിണാമങ്ങൾ കാണുക. ഈ പരിണാമങ്ങളെ കണ്ടിട്ട് ആ തന്നിലേക്കടുക്കുക. തന്നിലേക്കടുക്കുന്ന പറയുന്നത്
ഗുരുവിന്റെ രൂപമാണ്. ആ ഗുരുവിന്റെ രൂപം ജാഗ്രത സ്വപ്ന സുഷുപ്തി പിന്നെ ദുര്യത്തിലേക്ക് പോകും, ജനനമില്ലാത്ത സ്ഥാനത്തേക്ക് പോവുക.